ബാബാസാഹിബ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ സായിരത്ന പുരസ്കാരം ജനപ്രിയ സംവിധായകൻ ജയരാജന് സമർപ്പിച്ചു. ശ്രീസായ് വിദ്യാഭവനിൽ വിദ്യാരംഭവും ഗ്രന്ഥപൂജയും നടന്നു. പീവബലൂർ ശ്രീസായ് വിദ്യാഭവനിൽ ഈ വർഷത്തെ നവരാത്രി മഹോത്സവത്തിന് സമാപ്തി കുറിച്ചുകൊണ്ട് നടന്ന വിജയദശമി ആഘോഷങ്ങൾ ബാബാസായ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ പുരസ്കാര ജേതാവും പ്രശസ്ത ജനപ്രിയ സംവിധായകനുമായ ജയരാജ് ഉദ്ഘാടനം ചെയ്തു. ഇന്നത്തെ കാലത്തേക്കാൾ ഉപരി പ്രകൃതിയും മനുഷ്യനുമായി ഏറ്റവും കൂടുതൽ ഇടപഴകി നിന്നിരുന്ന ഒരു കാലം, ഒരുപക്ഷേ ഞങ്ങൾക്ക് മുന്നേ പോയവർക്ക് അതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. മലകളും കാവുകളും കുളങ്ങളും ഒക്കെ നിറഞ്ഞ അന്തരീക്ഷത്തിലൂടെ കുഞ്ഞുങ്ങൾ മണ്ണുവാരി ഓടിക്കളിക്കുമ്പോൾ മുത്തശ്ശിമാർ പറഞ്ഞു കൊടുക്കുന്ന കഥകളും ആ കഥകളിലെ അത്ഭുതങ്ങളും എല്ലാം സ്വപ്നതുല്യമായി അവൻ്റെ മനസ്സിൻ്റെ വികാസത്തെ സമൃദ്ധിയാക്കുന്നു, കൂടുതൽ കൂടുതൽ ചിന്തകളെ സ്വപ്നതുല്യമാക്കുന്നു, കൂടുതൽ സൃഷ്ടിയിലേക്ക് അവനെ പ്രചോദിപ്പിക്കുന്നു. ഈ പ്രകൃതിയാണ് ഇന്ന് നമ്മളിൽ നിന്ന് അന്യമായി കൊണ്ടിരിക്കുന്നത്. വികസനങ്ങൾ ഒന്നിനൊന്നായി മുന്നിലേക്ക് വരുമ്പോൾ, മനുഷ്യജീവന് വികസനം വലുതായി തോന്നുമ്പോൾ എന്തുകൊണ്ട് പ്രകൃതിയുടെ സാമീപ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ വികാസം എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നത് സത്യം അവശേഷിക്കുകയാണ്. മറ്റു ലോകത്തിലെ ഏത് രാജ്യങ്ങളിൽ പോകുമ്പോഴും ഏറ്റവും കൂടുതൽ പ്രാധാന്യം പ്രകൃതിക്ക് കൊടുക്കുന്നു നമുക്ക് കാണാം. കുഞ്ഞുങ്ങൾ പ്രകൃതിയെ അറിഞ്ഞ് അവയോട് അലിഞ്ഞു ചേർന്ന് ജീവിക്കുമ്പോഴാണ് ജീവിത സാക്ഷാത്കാരം നേടുവാൻ പ്രാപ്തരാകുന്നത് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. ബാബാസാഹിബ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ ടി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അക്കാദമിക് ഡയറക്ടർ സി വിജയകുമാരി സ്വാഗതം പറഞ്ഞു. ഈ വർഷത്തെ സായിരത്ന പുരസ്കാരം ഡോക്ടർ ലക്ഷ്മി കുമാരി ജയരാജന് സമർപ്പിച്ചു. അത് ഉണ്ടാക്കിയിരിക്കുന്നതായിട്ടുള്ള ശില്പിയുടെ മനസ്സിൽ ദൈവീകമായിരിക്കുന്ന ഒരു ചിന്ത, ഒരു വൈബ്രേഷൻ. ഈ മണ്ണുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഗണപതിയെയാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് ഗണപതി രൂപമായിട്ട് മാറുന്നു, സത്യസ്വരൂപമായിട്ട് മാറുന്നു. ഞാൻ ഇതിനെ വിഷ്ണുവാക്കി മാറ്റും എന്ന് പറയുമ്പോൾ ആ മനസ്സ് വിഷ്ണു സ്വരൂപമായിട്ട് മാറുന്നു. എത്ര എളുപ്പത്തിലാണ് നമ്മുടെ മഹർഷിമാര് സത്യത്തിലെ ജനഹൃദയങ്ങളിലേക്ക് കടത്തിവിടുന്നത്. പി ടി എ പ്രസിഡന്റ് ജയകുമാർ പൊന്നാട അണിയിച്ചു. സ്കൂൾ ചെയർമാൻ ടി ബാലകൃഷ്ണൻ 50,001 രൂപ കാഷ് അവാർഡ് കൈമാറി. തുടർന്ന് 150 കുട്ടികൾ പങ്കെടുത്ത മഹാമേധ സൂക്ത പാരായണത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. പ്രത്യേകമായി ഒരുക്കിയ സരസ്വതി മണ്ഡപത്തിൽ വെച്ച് ജയരാജനോടൊപ്പം വിവേകാനന്ദ വേദിക് ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ ലക്ഷ്മി കുമാരി, കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്ര പാരമ്പര്യ മേൽശാന്തി സത്യധർമ്മൻ അടികൾ. കൺട്രോൾ ചെയ്യുന്നു എന്നതാണ് ഭഗവാൻ പറയുന്നത്. എല്ലാ കാര്യങ്ങളും നമ്മൾ കഴിഞ്ഞ വിളിച്ച് നിയന്ത്രിച്ച് വേണം കൊണ്ടുപോകാൻ പറയുന്നുണ്ട്. ഭഗവത്ഗീതയിലാണല്ലോ പറയുന്നത് പഞ്ചവീടുകളിലാണെങ്കിൽ കൊണ്ടുപോകാനുണ്ട്. ആ ഒറ്റ കാര്യത്തിൽ കുറെ മൈനുണ്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ജയസാറ് എല്ലാം വളരെയധികം ഡീപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ അഭിനയിക്കുന്ന ആൾക്കാണെന്നുള്ളതാണ്, ശബ്ദത്തിനാണെന്നുള്ളതാണ്, പ്രകൃതിക്കാണെന്നുള്ളതാണ്, നേരത്തെ വിദ്യമണ പോലെ ഒന്നും നമുക്ക് പറയാനില്ല. ഈ നമ്മുടെ സംസ്കാരം ലോകങ്ങളിൽ വ്യാപിപ്പിക്കാൻ അത്രയൊരു ശ്രമം നടത്തിയ അത്രയും
മതിലകം സെന്റ് ജോസഫ് ലാറ്റിൻ ചർച്ച് വികാരി ഫാദർ ജോസഫ് മാളിയേക്കൽ, ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാര സഭാ ദേശീയ ട്രസ്റ്റ് ചെയർമാൻ ഡോക്ടർ എം എസ് മുരളീധരൻ എന്നീ വിശിഷ്ട വ്യക്തികൾ വിദ്യാരംഭത്തിന് ആചാര്യസ്ഥാനം വഹിച്ചുകൊണ്ട് അനുഗ്രഹ പ്രഭാഷണം നടത്തി. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എഴുത്തിരുത്തൽ ആദ്യ അക്ഷര കുറിക്കുന്നുള്ള നന്മ എന്ന് പറയുന്നത്. ഞാൻ ചില പള്ളികളിലൊക്കെ എഴുത്തിരുത്തൽ ആരംഭിച്ചു. അപ്പോൾ അതിന് വിമർശനാത്മകരോട് ചോദിച്ചിട്ടുണ്ട്, എന്തുകൊണ്ട് പള്ളിയിൽ തുടങ്ങുന്നു? എനിക്ക് തോന്നിയിട്ടുള്ളതാണ് അക്ഷരം കുറിക്കാൻ പറ്റിയിടം പള്ളിയല്ലാതെ അമ്പലമല്ലാതെ മോസ്കല്ലാതെ പിന്നെ ഏതാണോ ഉള്ളത്? കാരണം നന്മതിന്മകളെ തിരിച്ചറിയാനുള്ള ആദ്യപടിയാണല്ലോ ആദ്യ അക്ഷരം കുറിക്കുക. ഇവര് മകളോട് ആദ്യക്ഷരം കുറിക്കുമ്പോൾ പ്രാർത്ഥന ഇത് മാത്രം, ലോകത്തെ നന്മതിന്മകളെ തിരിച്ചറിഞ്ഞ് അനുഗ്രഹദായകമാക്കി മാറ്റുവാണ്. ഇവിടെ പറഞ്ഞൊരു വാക്കുപ്രകാരമാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കുന്നത്, ഈ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി മാറാനാണ്. ആ ബ്രഹ്മം മാത്രമേ എവിടെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ജീവി പറഞ്ഞതുപോലെ, ജനേശ്വർ പറഞ്ഞതുപോലെ, ബാക്കിയെല്ലാം ഈ ശരീരങ്ങളൊക്കെ നശിച്ചു ജഡമാണ്, മനസ്സ് നശിച്ചു ജഡമാണ്, നശിക്കാത്തതേ ഉള്ളൂ, അത് ബോധമാണ്, പ്യുവർ കോൺഷ്യസ്നസ് ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ ബാബ അവതരിച്ച ഭവൻ പറയുന്നു, നിങ്ങളെല്ലാം ബ്രഹ്മമാണ്, നിങ്ങൾ ഈശ്വരനാണ്, ഞാൻ ഈശ്വരനാണ്, നിങ്ങൾ ഈശ്വരനാണ് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യസായി എന്നുള്ള നാമവും സത്യസായി എന്ന രൂപം സ്വീകരിച്ച് ഭൂമിയിൽ നിങ്ങളോടൊപ്പം മനുഷ്യനെപ്പോലെ ജനിച്ചത്. അപ്പം അതുകൊണ്ട് നമ്മുടെ പരമമായ ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ്. താൻ ആരും തിരിച്ചറിയലാണ്. അതിന് ഈ മേധാസുഖത്തിലൂടെ, അതുപോലെ അടുത്ത ശക്തിയിലൂടെ, മേധാസുഖത്തിലൂടെ ബുദ്ധിശക്തിയിലൂടെ, ആറ് ഗുണങ്ങളുള്ള ബുദ്ധികളുണ്ട്, ബുദ്ധിയിലൂടെ ജ്ഞാനമാർജിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്. തുടർന്ന് സംഗീത നൃത്ത വേദ വാദ്യോപകരണങ്ങളുടെ അരങ്ങേറ്റം, ഭജന എന്നിവയാൽ വേദി ധന്യമായി. ചടങ്ങിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരദ മേനോൻ, സിഇഒ വിഷ്ണു സായ് മേനോൻ, പ്രിൻസിപ്പൽ സിജി സിജേഷ്, വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ, പി ടി എ പ്രസിഡന്റ് ജയകുമാർ, എം എൻ നന്ദകുമാർ, ടി നന്ദകുമാർ, ഡയറക്ടർ ബോർഡ് മെമ്പർ എൻ വി ഷാജി, അധ്യാപകരായ രശ്മി രവീന്ദ്രൻ, ബിന്ദു രഘുനാഥ്, വിജയ് ശ്രീനന്ദൻ എന്നിവർ ആശംസകൾ അറിയിച്ച ചടങ്ങിൽ വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ നന്ദി പറഞ്ഞു.